ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി പിലാത്ര ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങൾ പൊളിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ബസ് യാത്രക്കാർ. കനത്ത മഴയിൽ കയറി നിൽക്കാൻ ഇടമില്ലാതെ ബസ് കാത്തു നിൽക്കേണ്ടുന്ന അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. പയ്യന്നൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ പ്രധാന ടൗണാണ് പിലാത്ര. മാതമംഗലത്ത് നിന്നും മറ്റ് മലയോര മേഖലയിൽ നിന്നും പഴയങ്ങാടി ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ് ഇത്. ചെറുതാഴം പഞ്ചായത്തിലെ പ്രധാന ടൗൺ കൂടിയാണ് പിലാത്ര. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയ്ക്കരികിലെ കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പിലാത്ര ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് ബസ് യാത്രക്കാർ. മഴയത്ത് കയറി നിൽക്കുവാനും വിശ്രമിക്കാൻ ഒരിടവും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാത്രക്കാർ. ശക്തമായി പെയ്യുന്ന മഴയിൽ കുടയും ചൂടി ദുരിതപൂർണമാണ് ഇവിടത്തുകാരുടെ ബസ്സിനായുള്ള കാത്തുനിൽപ്പ്. കുറച്ചുപേർ സമീപത്തുള്ള കടയുടെ വരാന്തയിൽ അഭയം തേടും. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കണ്ണൂർ കാസർഗോഡ് ജില്ല റൂട്ടിലെ ഹൈവേയിലെ ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് നമ്മുടെ പിലാത്ര ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് ഹൈവേ വികസനവുമായി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു പോയതിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. പഞ്ചായത്ത് ഒരു തരത്തിലുള്ള നടപടികൾ, ഒരു വെയ്റ്റിംഗ് ഷെഡോ അല്ലെങ്കിൽ അവർക്ക് നിൽക്കുവാൻ വേണ്ടിയുള്ളൊരു സൗകര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള പല സംഘടനകളും യൂത്ത് കോൺഗ്രസ് അടക്കം പല പരാതികൾ പഞ്ചായത്തിൽ അധികാരികളെ അറിയിക്കുകയുണ്ടായി. ഇതുവരെ അതിലൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. താൽക്കാലികമായെങ്കിലും ബസ് ഷെൽട്ടർ ഇവിടെ നിർമ്മിക്കണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.